എനിക്ക് ഇപ്പോഴും പറയാൻ എന്തോ എനിക്കൊരു ഭയങ്കര വിഷമമുള്ള ആരും. കൊച്ചിയിലൊക്കെ ഞാൻ ഒരു അത്ഭുത ദ്വീപ് സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ കാണാൻ പണ്ട് നമ്മുടെ വീട്ടിൽ ഡി വി ഡി ഒന്നുമില്ല, കാണാൻ വേണ്ടി എത്ര വീട്ടിൽ കയറി തണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ, ഒരു മനുഷ്യരിട്ട് വന്നിട്ടില്ല. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടില് അവന്റെ വീട്ടിൽ ഞാൻ രാപ്പകല് പോയി നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ഇന്നേ ഇന്നേ വരാം, ആ ഒരു ഗതി ആർക്കും വരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇത് വന്നിട്ടുണ്ട്. പാവമാണ് മേഘ ചേച്ചി, പുള്ളിക്കാരന്റെ കഷ്ടകാലവും ചുമ്മാ ഇരിയടാ. അവന് ഇപ്പൊ പ്രേമിക്കണ പെൺകുട്ടിയെ കിട്ടണം. നാലഞ്ച് ലൈൻ ഉണ്ടോ ഇതൊക്കെ? നേരെ അതിരുമേനി ഇപ്പച്ചൻ പള്ളിക്കടുത്ത് പോയിട്ടില്ല, മരവട്ടക്കാരനായിരുന്നു എന്റെ അപ്പ. നേരെ അതിരുമേനി സ്കൂളിലെ ഡോണാണെ പോയില്ല, അറിയാം ആഴ്ചയിൽ ഒരു ദിവസം പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വീട്ടിൽ വരും. ഇതാണ് ഞാൻ ഒരു പ്രാവശ്യം ഫ്ലവേഴ്സിന്റെ ഷൂട്ടിന് വേണ്ടി ചുമ്പിൻ്റെ ഡയറക്ടർ ആ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിന്റെ അത്ര 17 ദിവസത്തെ ലീവ് ലെറ്റർ എഴുതി ഒപ്പിട്ട് തന്നു വിട്ട് ടീച്ചറിനെ മരിച്ചിട്ട്. വിഷമിച്ചോണ്ടിരിക്കണെങ്കിൽ വിഷമിച്ചോണ്ടിരിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. എവിടെന്നോ കേട്ട് പഠിച്ചോണ്ട് ഒന്നര ലക്ഷം രൂപ ഞാൻ വിക്കി മുടി വളർത്തി വെച്ച് വന്നേക്കേടിക്കുവാനേരം ചുമ്മാ ഇരുന്ന് തങ്കടിക്കേണ്ടി അത് കേക്കൂല. അവള ഇന്ന് നമ്മൾ നോക്കിച്ചിരിക്കുന്നവനും അല്ലെ കളിയാക്കുന്ന ആളെ നമുക്ക് വേണ്ടി കൈയടിക്കും, അവരത് വരുമ്പോ ലൈഫിൽ ഉറപ്പാണ്. ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ലൈഫ് നെറ്റ് ടി വി. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ആം സൂപ്പർ ഹീറോയും ടീമുമാണ്. ഇത് ഡെമൺ കിങ് ആൻഡ് എൻ എസ് ഇൻഫിനിറ്റ് സോൾ, ആം സൂപ്പർ ഹീറോ ലിറ്റിൽ ടി, പിന്നെ ആരോ ടീം ആടലോടകം. ആ ടീം ആടലോടകം കൊള്ളാം, അടിപൊളി ഇന്റർവ്യൂ ആണ് കേട്ടോ. ആങ്കറിങ്ങനെ വിളിക്കൂടോ? അതെ, ഇത് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിചാരിച്ച നെക്സ്റ്റ് ആംബിഷൻ എന്ന് പറഞ്ഞ ഒരു ആങ്കർ ആവണതൊക്കെ. അങ്ങനെ അപ്പൊ പിന്നെ ഇതൊക്കെ സിമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നല്ലപോലെ സംസാരിക്കുന്ന ഒരാളാണ് പെൺകുട്ടിയടുത്ത് കൂടുതൽ. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ തുപ്പിയാവാൻ നോക്കി നിങ്ങളെല്ലാരും എല്ലാവർക്കും അറിയാം, എന്നാലും ചിലരൊക്കെ മിസ്സിംഗ് ആണ്. എവിടെ പോയി? ഒരാള് എറണാകുളത്താണ്, ഇപ്പൊ സുബിൻ ദാസ് എറണാകുളത്താണ്. അപ്പൊ ഞാൻ വിളിച്ചിരുന്ന ചേട്ടാ, ഇത് എനിക്ക് ഒരു ഇന്റർവ്യൂ കുറെ നാളുകൊണ്ട് വിളിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് തരാൻ പറ്റില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു 3 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴയും ഇതെല്ലാം കൂടെ കിട്ടുന്ന സമയത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ മഴ വരും, അതിനെ പണിയാണ്. അപ്പൊ അങ്ങനെ പോയപ്പം പറഞ്ഞ് ചേട്ടാ സാർ, ഇതെനിക്ക് അവര് ഈ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ചേട്ടാ നിങ്ങൾ കൊടു, വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ ഒരാൾ ബാംഗ്ലൂർ പോയിക്കാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ക്യാമറമാനിൽ നിന്നാണ്. കാരണം വെച്ചാൽ അവളെ ഞാൻ കുറച്ച് ഇന്റർവ്യൂ ഒക്കെ കണ്ടു, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ചുമ്മയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ആകർഷ് ഒരു ഇൻട്രോവേർട്ട് ആണ്, അതല്ല കാര്യം. അങ്ങനെ അധികം എന്ന് വെച്ചാൽ അവന് അത്രയ്ക്ക് ഒരു സ്പേസ് കിട്ടണം, എങ്കിൽ മാത്രമേ സംസാരിക്കൂ. അല്ല, ഞാൻ അവൻ പറഞ്ഞ പോലെയാണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ഈ ടീമിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. അതാണ് പണ്ടോട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഒരുവിധം ഒന്ന് മാറി മാറി തുടങ്ങി. അവന്റെ കൂടെ നിൽക്കുമ്പോൾ അവൻ തന്നെയാണ് പറയുന്നത്, എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കണം, ഇങ്ങനെ ഇരിക്കരുത്. എങ്കിലും അതങ്ങനെ ശീലിച്ചു പോയി. പിന്നെ ഈ ഒരു നമ്മള് ഇപ്പൊ ലോക്ക്ഡൌൺ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്, റീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് 3 പേരായിരുന്നു ഫസ്റ്റ്. അപ്പോ അന്ന് തൊട്ടേ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഞാനാണ്. അന്ന് എഡിറ്റിംഗ് വലിയ ഇതില്ല, അവൻ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. ടിക്ടോക്ക് ഒട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലേ, ആ ടിക്ടോക്ക് ഒട്ടായിരുന്നു. അന്നേരത്തില്ല, പക്ഷെ ഇന്ന് ഈ നിലയിൽ എത്തുമെന്ന് നമ്മൾ ഇങ്ങനെ ആവുമെന്ന് തൊട്ട് പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തന്നെ ഇന്നലെയാണ് യൂട്യൂബില് നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. 1 മില്യൺ, കൺഗ്രാറ്റുലേഷൻ. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. യൂട്യൂബ് പ്ലേ ബട്ടൺ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാം നമ്മൾ വീഡിയോസിൽ കാണുന്ന പ്ലേ ബട്ടൺ. പിന്നെ സുബിൻ ദാസിന്റെ വീട്ടില് പ്ലേ ബട്ടൺ ഇരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. സിൽവർ ആടലോടകത്തിന്റെ ഒരു പ്ലേ ബട്ടൺ ആണ് അവിടെയാണ്. അപ്പോഴും ഇങ്ങനെ നോക്കിയിട്ട് ഇതാണല്ലേ സംഭവം, അപ്പഴും ഞാൻ തുടങ്ങിയിട്ടില്ല, ചാനൽ തുടങ്ങിയിട്ടില്ല, കണ്ടു ഇതാണല്ലേ സാധനം എന്നുള്ളത് നോക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ ഗോലറും നമുക്ക് വേണ്ട ഏതാ സാറ്? ചിന്താഗതിയില്ല എന്ന് വെച്ചാ, ഈ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു ലോക്ക്ഡൌൺ ടൈം തുടങ്ങിയെന്ന് പറഞ്ഞ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയി. കാരണം എന്റെ ഒരു ലക്ഷ്യത്തിലൂടെ എനിക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതിന് കുറെ തടസ്സം വന്ന സമയത്ത് എനിക്കതിനൊന്ന് ഓവർകം ചെയ്യണം. കാരണം ഞാൻ എന്നെ തന്നെ ഒരു
ഒന്ന് നോക്കും, നീ എന്തിനാണ് കൂടുതൽ അഡിക്റ്റ് ആയി പോകുന്നത്, മൊബൈൽ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ തന്നെ എന്നെ നോട്ട് ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ ഇത് എന്ത് കാണിക്കും, ലൈഫ് ഒരിടത്തും എത്തുന്നില്ല. അപ്പൊ അതിന് ജസ്റ്റ് ഒരു ഓവർകം ചെയ്യണം. അപ്പൊ ഓവർകം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ് അടാ ആകാശെ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ, ഓൾറെഡി പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ അപ്പൊ ഞാൻ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോഴേ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പോഴും എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോബ് തന്നെയാണ്. പിന്നീടാണ് ഈ ഒരു സാധനത്തിൽ നമുക്ക് ഒരു ടക്കിന് ഒരു കയറ്റം കിട്ടുകയും തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഒരാളുടെ ഹെൽപ്പ്, ജിൻസി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഇതുവരെ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. ആ ഒരു കൊച്ചിന്റെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അല്ല, എനിക്ക് ഒരു മൊബൈൽ മേടിക്കാനായിട്ട് ഡൗൺ പേയ്മെന്റ് അടച്ചിരുന്നത് ആ കുട്ടിയാണ്, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ആ അവളെ ഞാൻ എവിടെ പോയാലും ഞാൻ അവളുടെ പേര് പറയുള്ളൂ. കാരണം അവൾ ആ സമയത്ത് അത് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഒരു ആം സൂപ്പർ ഹീറോയോ അവിടെ ഒരു ക്രൂവോ ഉണ്ടാവാൻ പോകുന്നില്ല. പി എസ് സി ആയിരുന്നു ഇന്റൻഷൻ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണോ? ഇപ്പൊ അല്ല, അല്ല അല്ല, കാരണം അതല്ല. ഓൾറെഡി എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു തയ്യക്കാരനായിരുന്നു എന്റെ അച്ഛൻ. തയ്യക്കാരനായിരുന്നു, ആ ഒരു കുടുംബ വീട്ടിൽ നിന്നിട്ട് ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയുണ്ട്, പണ്ട് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് അത് കഴിച്ചതിന്റെ ബാക്കി പൊതിഞ്ഞോണ്ട് പോകും. കാരണം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് കൊണ്ട് എനിക്ക് കാണാൻ ചെന്നിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 4 പഠിക്കുമ്പോഴും എല്ലാ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പി എസ് സി ഒക്കെ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അമ്മ അപ്പൊ പഠിച്ചുറങ്ങുന്ന സമയത്താണ് ഞാൻ ഇറങ്ങി ഓടുന്നത് കളിക്ക്. അപ്പൊ ആ ഒരു സമയത്ത് അച്ഛനും അമ്മയ്ക്കും ജോലി കിട്ടിയ സമയത്താണ് പിന്നെ ലൈഫും ജസ്റ്റ് ഒന്ന് മാറുന്നത്. പിന്നെ കുടുംബ വീട്ടിൽ നിന്ന് പിന്നെ വാടക വീടാ, ഇപ്പൊ സ്വന്തമായിട്ട് നമുക്ക് വീടില്ല, ഒന്നുമില്ല. അപ്പൊ അവരുടെ ആ ഒരു സ്ട്രഗിള്, ആ ഒരു ജോലി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ബന്ധുക്കളുടെ പെരുമാറ്റം, ജോലി കിട്ടിക്കഴിയുമ്പോഴുള്ള പെരുമാറ്റം, ഇതൊക്കെ നമ്മൾ, ഞാൻ കൊച്ചാണെങ്കിൽ പോലും ഓൾറെഡി നമുക്കത് മനസ്സിലാവും. ഇത്രയും കാലം നമ്മളില്ലാത്ത ഒരാൾക്കാർ പെട്ടെന്ന് വരുന്നു, എല്ലാ കാര്യത്തിനും വിളിക്കുന്നു. ഓൾറെഡി അമ്മ പോലീസിലാണ്, ഇപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും വിളിക്കുന്നത് അമ്മേനെയാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ വന്ന് മാറ്റങ്ങൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴും എന്റെ വലിയ അച്ഛൻ എപ്പോഴും പറയും, എടാ പി എസ് സിക്ക് പഠി, പി എസ് സിക്ക് പഠി. വലിയ അച്ഛന് 2 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ജസ്റ്റ് പോയി ഇങ്ങനെയൊക്കെ ഒന്ന് കേട്ടുണ്ടൊക്കെ നിൽക്കുക. എന്നിട്ട് മറ്റേ അന്ന് ഈ സ്വർണ്ണമഴ, കോടീശ്വരൻ അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ചുമ്മാ ഇരുന്നിട്ട് ഞാൻ കറക്കി കുത്തും. അപ്പൊ ചിലപ്പോൾ ശരിയാവും, ആ അത് കൊള്ളാല. ആ ഒരു ഇതൊക്കെ കൊച്ചിലെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, പിന്നെ സ്വന്തമായിട്ട് വീട് വെച്ച്, സ്ഥലം മേടിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബൾക്ക് ലോണും കാര്യങ്ങളൊക്കെ വീട്ടുകാരിലുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ആ ഒരു ആഗ്രഹം, പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രി കിട്ടിയില്ല. അപ്പോ പിന്നെ കുറെ നാള് പണിക്ക് പോയി, ഇലക്ട്രിക് പണി, അല്ലാതെ കൂലിപ്പണി, ഡ്രൈവിങ്, ഇതെല്ലാം കൂടി പോയി. അപ്പൊ ഞാൻ പിന്നെ ഒരു സമയപ്പം മനസ്സിലായി, ആ ഒരു ജോലി ഇല്ലെങ്കിൽ ഒരു വിലയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി പോകണമെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്ക് പോകുള്ളൂ. അപ്പൊ എന്റെ വീട്ടുകാർ പഠിക്കാൻ എന്തൊരു കാര്യത്തിന് അവരെനിക്ക് പൈസ തരും? പിന്നെ അവര് ജോലി ഉള്ളതുകൊണ്ട് പട്ടിണി എന്ന് പറഞ്ഞ സ്ഥലം പണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് അവർ നമ്മൾ അത്ര ചെയ്തിട്ടില്ല, പക്ഷെ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അത് അറിയാതെ ഞാൻ കിടന്നിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന ഒരു കാര്യത്തിനും നമുക്ക് പൈസ തരും. അപ്പൊ ഞാൻ പറഞ്ഞു, പി എസ് സി ചെയ്യാൻ പോകണം, പോകണമെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്കേ പോകുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അപ്പൊ ഇനി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പിന്നെ പഠിക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ച് പഠിച്ച് ഈ അത്യാവശ്യം കിട്ടി എന്നതാണ് ആ ലിസ്റ്റിലുള്ള സാധനം. പിന്നെ അത് പോയി, പക്ഷെ എന്തോ പല തടസ്സങ്ങളും, ഞാൻ പി എസ് സിയുടെ അടുത്തെത്തും, മാർക്കിന്റെ അടുത്തെത്തും, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെയൊക്കെ പോയി. അപ്പോ അതെനിക്ക് തോന്നുന്നു ആ ഒരു തടസ്സമൊക്കെ വന്നത് ഇന്ന് ഈ ഒരു നിലയിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റിൽ കിട്ടിയിരുന്നെങ്കിൽ ജോലി ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു അവര്. ഇപ്പോഴും ഉണ്ട് മനസ്സിൽ, അവന്റെ മനസ്സിലുണ്ട്. ഞാനത് ചിന്തിച്ച് ലിസ്റ്റിൽ വന്നപ്പോ പറയണം, നീ കേറണം ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിലും നമുക്ക് ഇതും ചെയ്യാം അതും ചെയ്യാം, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അമ്മ പോലീസിലാണ്, അപ്പൊ ഓഫീസിൽ കയറിയിട്ട് അമ്മയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കുന്നത് അവരിതല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഇവരെ കൊണ്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെ പോവാന്നുള്ളത്. പിന്നെ ഇപ്പൊ നമ്മള് ഈ ഒരു ഇത് നിൽക്കുമ്പോ നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളില്ല. നമ്മളെ സ്പേസ് ആണ്, നമുക്ക് എന്തുവേണോ ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ എന്റെ പലപ്പോഴും എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്ന ഒരു കാര്യം, ഫ്രണ്ട്സ് ആയിരുന്നാല് നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോഴും പറയും, നിന്റെ അച്ഛനും അമ്മ ഗവൺമെന്റ് ജോലിയാണ്, നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, നിന്റെ ലൈഫ് സെറ്റിൽ ആണ് എന്നൊക്കെയാണ്. അത് പറയാൻ വാക്കുകൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്റെ വീട്ടിലെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് അത് എനിക്ക് മാത്രമേ അറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ടിംഗ് തൊട്ട് ഒരുമിച്ചായിരുന്നോ അതോ? അല്ല, തുടങ്ങിയപ്പോ ആരൊക്കെയാണ്? നിങ്ങൾ 3 പേരായിരുന്നല്ലോ? അവനുമായിരുന്നു ഒരുമിച്ച് നടന്നോ, നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പോയപ്പോഴാണ് യവനെ പരിചയപ്പെടുന്നത്. അവിടെ പബ്ജിയും കളിച്ച് ഇങ്ങനെ ഇരിക്കും. അവന് ബൈക്കാണ് കൂടുതൽ താല്പര്യം. നമ്മളെ ബൈക്കില് എന്നെ മാറ്റി ഇരുത്തിട്ട് ചേട്ടാ ഞാൻ കയറി ഇരിക്കാന്ന് കയറി ഇരിക്കും. അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കും. പിന്നെ ഡ്രിങ്ക്സ് വാങ്ങിച്ചിരും, കളി കഴിയുമ്പോ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു. നല്ല വണ്ണം ഉണ്ടായിരുന്നു, നല്ല രസമുള്ള അവരത് കാട് ഗ്രൗണ്ടിൽ വന്നാലും. ആ അവിടെ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇവന്റെ പള്ളിയിൽ പോയപ്പോ ഒരു കയ്യില് കട്ട്ലേറ്റ് ചായ ആയിട്ട്.
അങ്ങനെയാണ് അവനെ അപ്പൊ പരിചയപ്പെട്ടപ്പോ പറയണവ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവനെ കൂട്ടിയത്. പെയിന്റ് അടിക്കണം, കാരണം എന്തോ ഒരു പണിയില്ലല്ലോ, എന്തെങ്കിലൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ വെച്ചിട്ട് വീട് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ പെയിന്റ് മേടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മള് പെയിന്റ് ചെയ്ത് അപ്പൊ ഞാൻ ഒരു ദിവസം മൊബൈൽ അപ്പോഴും കിട്ടിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് അടാ നമുക്ക് ഒരു വീഡിയോ എടുത്ത് നോക്കിയല്ല, കുറെ നാളായി ഒന്ന് മിനിക്കാന്നുള്ള റീൽ അപ്പോഴും വന്നു. മൊത്തമായിട്ട് സെക്കൻഡ് അപ്പൊ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ ബൈക്കേഴ്സിനെ ഊക്കിക്കൊണ്ട് നമ്മൾ ചെയ്തു. അപ്പൊ അതങ്ങനെ ഒരു ആദ്യത്തൊന്നും കയറ്റൊന്നും ഇല്ലായിരുന്നു, ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ അത് കയറി തുടങ്ങി. പിന്നെ ലോക്ക്ഡൌൺ ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ല സമയം ഉണ്ടായിരുന്നു, ടക്ക് 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 തന്നെ വീഡിയോ ഇട്ടപ്പോ അങ്ങനെ ആദ്യം എല്ലാരും കൂടെ നിക്കുന്നവരെല്ലാരും നമ്മളെ കളിയാക്കിയിട്ടേ ഉള്ളൂ. എന്നെ കൊറേ ഗ്രൂപ്പിലൊക്കെ വീഡിയോ ആ വീഡിയോ മാത്രം കട്ട് ചെയ്തിട്ട് എന്നെ കളിയാക്കിട്ടുള്ളമാരൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് തന്നെ ഊക്കിട്ടൊക്കെ ഉണ്ട്. ഞാൻ തുടങ്ങിയ സമയത്ത് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടു നീ എന്ത് ഇത് കാണിക്കുന്നത് വല്ല പോയി, അവർക്ക് എപ്പോഴും പഠിത്തം പഠിത്തേ ഉള്ളൂ. ഇപ്പൊ പോലും അവര് പറയുന്നത് വല്ല പി എസ് സി എഴുതറ എന്നേ അവരും പറയുള്ളൂ. അവന് അവരെ പറയാൻ പറ്റില്ല, കാരണം അവര് ആ ഒരു ജോലി കിട്ടിയപ്പോഴാണ് അവര് സേഫ് ആയത്. അവർക്ക് പിന്നെ ഈ ഒരു ഫീൽഡിനെ പറ്റി അറിഞ്ഞുകൂടാ കാണിച്ചപ്പോഴും അച്ഛൻ റിയാക്ഷൻ ഇല്ലാതെ ഭയങ്കര സന്തോഷം. വീട്ടുകാർക്കായാലും ഇപ്പോഴൊക്കെ ഒരു വിധം ആണ് അന്ന് പ്ലേ ബട്ടൺ ഇതാണ് അച്ഛൻ പ്ലേ ബട്ടൺ എന്ന് കാണിച്ചപ്പോ അവന്റെ അച്ഛൻ ഇങ്ങനെ നോക്കിട്ട് ഒന്നും പിന്നെ ഒരു റിയാക്ഷൻ ഇല്ല. നമ്മൾ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ നടക്കുന്നു, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം എന്തായിരിക്കും? ഞാൻ ടിവിയും പ്ലേ സ്റ്റേഷനും മേടിച്ചതാണ്. കാരണം അത് എനിക്ക് എന്ന് പറഞ്ഞാൽ കൊച്ചിലെ ഫസ്റ്റ് വാങ്ങിയതാണ്, ഞാൻ കൊച്ചിലെ നമ്മളെ പറഞ്ഞു സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പൊ ഒരു കമ്പ്യൂട്ടറിനൊക്കെ ആ സമയത്ത് പറയുന്നത് ഭയങ്കര ഒരു 10,000-25,000 രൂപയാവും. ആ സമയം നമുക്ക് അത്രയും വാങ്ങാനുള്ള ഒരു ശേഷിയില്ല. അപ്പം എന്റെ ക്ലാസ്സിൽ അത്യാവശ്യം പൈസ ഒക്കെ ഉള്ള കൂട്ടുകാരന്മാരുണ്ട്. അപ്പൊ അവന്മാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കണം. അവന്മാരെന്തുള്ള GTA Vice City എന്ന് പറഞ്ഞൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ സൂപ്പറാണ്ടാ ഇത്, വണ്ടിയിൽ പോകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക, ആരവണ ഇടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളാ സമയം കൊച്ചാണ്, അപ്പൊ ആ ഒരു ഗെയിം നമ്മളെ എൻജോയ് കേൾക്കുമ്പോ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നമ്മളതിനെ ഇമേജിൻ ചെയ്തുള്ളത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇത് എവിടെയൊക്കെ കാണാൻ പറ്റും, ഈ ഗെയിം എവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പോകും. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടില് ഈ ഒരു ഗെയിം നമുക്ക് അസിസ്റ്റ് കൊടുത്ത്. അപ്പൊ ഇവന് വന്നത് ഇങ്ങനെ പറയും, അവന്റെ വീട്ടിൽ ഞാൻ രാപ്പകൽ പോയി നിന്നിട്ടുണ്ട്, അവളെ ആ ഗെയിം കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്കത് അവൻ കാണിച്ചു തന്നിട്ടും ഇല്ല. ഞാൻ അവൻ വന്നിട്ട് ചുമ്മാ ഇതുള്ളതിന്റെ ഒരു ഗെയിം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കൊച്ചിലോട്ട് ഭയങ്കര ഒരു ഫീലുള്ള കാര്യമാണ്. അത് ഞാൻ കാണാൻ വേണ്ടി ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ എനിക്ക് മേടിച്ചു തരോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നോ, എനിക്കൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഒരാൾക്കത് ഉണ്ടെങ്കിൽ അത് കാണാനാണ്, ഒരിക്കലും ഞാൻ കളിക്കാൻ വേണ്ടി ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ഇന്നേ വരാം ആ ഒരു ഗതി ആർക്കും വരല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇത് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് ഇതുവരെ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കൊച്ചിയിലൊക്കെ ഞാൻ ഒരു അത്ഭുത ദ്വീപ് സിനിമ ഇറങ്ങിയ സമയത്ത്, ആ സിനിമ കാണാൻ പണ്ട് നമ്മുടെ വീട്ടിൽ DVD ഒന്നുമില്ല, അന്ന് 15 രൂപയാണ് ഒരു ഡിസ്കിന്റെ വില എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അത് 15 രൂപ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടണം. അച്ഛൻ്റെ അടുത്ത് എല്ലായിടത്തും ഒരു 5-2 രൂപയൊക്കെ വെച്ച് തെണ്ടിയാണ് കിട്ടണം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ പൈസ എടുത്തിട്ട് ആ ഡിസ്ക് മേടിച്ചിട്ട് കാണാൻ വേണ്ടി എത്ര വീട്ടിൽ കയറി തെണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ, ഒരു മനസ്സിലിട്ട് തന്നിട്ടില്ല. അപ്പൊ അതൊക്കെ നോക്കുമ്പോ എനിക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ലൈഫ് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം ആ ഒരു ഗതി എന്റെ കൂട്ടുകാരന്മാർക്കോ എന്റെ അനിയനോ വരില്ലെന്നുള്ള ഒരു പണ്ടവന്റെ കൂട്ടുകാരന്മാർ ബൈക്കൊന്നും കൊടുക്കൂല, ഞാൻ പറഞ്ഞാ നീ ആരും ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ തരും. എനിക്ക് അങ്ങനെയാണ്, എനിക്കിപ്പോ ഞാൻ അങ്ങനെ ദൈവത്തിലൊന്നും അധികം വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം ഞാൻ മനുഷ്യനാണ്, ഞാൻ ഈ ഇരിക്കുന്ന എന്റെ കൺമുമ്പിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് മനുഷ്യനാണ്? അപ്പൊ ഞാൻ എനിക്ക് ഉള്ളത് പോലെ ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ ഇപ്പൊ ഇനി ഇന്നല്ല, ഇനി നാളെ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് സ്ട്രഗിൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ കാണാം, കാരണം എന്റെ ഒരു നല്ല വശം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ബ്ലോഗിൽ വന്നിട്ട് ഞാൻ അത്ര എനർജറ്റിക് ആയാലേ പറ്റുള്ളൂ. അപ്പൊ പലരും ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് നീ ഓവറാണ്, എവിടെ ഓവറാണ്. കാരണം ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് കാണിച്ചാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഉള്ളൂ. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അതിനൊക്കെ പറഞ്ഞു. ഞാൻ അല്ലാതെ ഞാൻ ഇതും വിഷമിച്ച് കരഞ്ഞ ആരും കാണും, ആരും കാണൂല. കാരണം ഒരു പെണ്ണ് കരഞ്ഞാൽ കാണും, ഒരാൾ കരഞ്ഞ അത് കാണൂല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതുവരെ ഉള്ള എന്റെ ആ ഒരു സ്ട്രഗിൾ എനിക്ക് അത് ഇപ്പോഴും എനിക്കൊരു വിഷമമുള്ളതായിരുന്നു. എന്റെ അച്ഛനും എന്റെ ആണ് ഞാൻ കാണുന്നത് ഫസ്റ്റ് പഠിക്കുന്നത്. സന്ദീപ് സച്ച് കരഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നിന്ന്
പിന്നെ ഇതൊക്കെ നേടിയെടുക്കുമ്പോ ശരിക്കും സ്പെഷ്യൽ തന്നെയാണ്. എത്ര ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് ഭയങ്കര സ്പെഷ്യൽ ആണ്. അതുപോലെ നമുക്ക് ഈ വരുമാനം വന്നെന്നും പറഞ്ഞ് ഞാൻ ഓൾറെഡി ദൂർത്തടിക്കുകയൊന്നുമല്ല. ഞാൻ ആദ്യം തൊട്ട് എന്റെ ഒരു ബ്ലോഗ് അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് ഞാൻ കൂട്ടി കൂട്ടി വെച്ച് ഞാൻ ക്യാമറ ഒക്കെ മേടിച്ചാണ്. അങ്ങനെയാണ് നമ്മളെ ഒരു സാധനം. അപ്പൊ നമ്മൾ എന്റെ അടുത്ത് പലരും വിളിച്ചോയിക്കൊണ്ട് ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ കുത്തിയിരുന്ന് ഗ്രേഡ് ഒക്കെ ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അവൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് സോണി ആണോ ക്യാമറ അല്ല, നമ്മൾ കനോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗ്രേഡ് ഒക്കെ വരുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട്. എന്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ചേട്ടൻ എനിക്ക് വണ്ടി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ബസ്സിൽ പോകുന്നതിനല്ല, പക്ഷെ എല്ലാവർക്കും വണ്ടിയൊക്കെ ഉണ്ട്, അപ്പം ഓട്ടിച്ചു നോക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഒരു സ്വന്തമായിട്ട് കിട്ടുമ്പോ ഒരിതല്ലേ. അപ്പൊ ഞാൻ പണ്ട് ചേട്ടൻ അടുത്ത് പറയുമായിരുന്നു എനിക്കൊരു വണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ പറയും. അപ്പം ചേട്ടൻ എനിക്ക് ഭയങ്കര ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഭയങ്കര ഒരു പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു വണ്ടി ഒക്കെ എടുത്തു തന്നു. അന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എന്നുവെച്ചാൽ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പോലും ഇല്ല, ജസ്റ്റ് ഇവർ പറയുമായിരുന്നു പണ്ട് റിലേഷൻ ആയിരുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് എടുത്തുന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നമേ അല്ല. കൊള്ളാടാ, നല്ല വീഡിയോസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇതില് വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞ സച്ചി ചേട്ടനാണ്. സച്ചേട്ടൻ വരാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സച്ചേട്ടനാണ് ഫുൾ ക്രെഡിറ്റ്. അപ്പൊ നിനക്ക് ഇതിലിപ്പോ കിട്ടുന്ന എന്തെങ്കിലും ഇൻകം ഒക്കെ കിട്ടുവാണെങ്കിൽ ഫുൾ സച്ചേട്ടന് കൊടുക്കും. നിങ്ങൾ വീഡിയോസിൽ എങ്ങനെ നോക്കിയാലും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് നിൽക്കുന്ന റിസൾട്ട് നോക്കിയത് ഒരു വ്ളോഗിലല്ലേ, എന്ത് ധൈര്യത്തിലാ നീ അങ്ങനെ വ്ളോഗിലൊക്കെ നമുക്ക് റിസൾട്ട് നോക്കാൻ സമ്മതിച്ചത്? ഓൾറെഡി 10 എല്ലാരും ജയിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഓൾറെഡി സി മാർക്ക് 5 മാർക്ക് ഉണ്ട്, മറ്റേ 10 മാർക്ക് ഉണ്ട്. 20 മാർക്ക് എഴുതിയെടുക്ക ആർക്കായാലും പറ്റും. അപ്പൊ തോറ്റുപോയില്ല, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ. വലിയ മാർക്ക് പ്രതീക്ഷിക്കണ്ട, സിലബസ് അല്ലേ. അപ്പൊ നമുക്ക് സത്യം പറയാതെ പേടിക്കണം. കാരണം പലപ്പോഴും എനിക്ക് ആവുന്നുണ്ട് ഇവന്റെ പാരന്റ്സ് വെച്ച് നോക്കണേ ഭയങ്കര ലക്കിയാണ്, അതിന് കൂടാറ്റണം. ഇനി അടുത്ത പ്ലാൻ എന്താ? പ്ലസ് വൺ പ്ലസ് ടു എന്താ? ഐടി. ഐടി അതാ എന്ത് നിന്റെ ആംബിഷൻ എന്താ? എന്താ അങ്ങനെ വലിയ ആവണമെന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കൊച്ചിന് ഇവന്റെ പേരിടോ? ഞാൻ ചുമ്പാടാ ഇതില് വേഗച്ചേച്ചി പറഞ്ഞത്. അതെ. ശരിക്കും ആംബിഷൻ എന്താ? എനിക്ക് പണ്ട് തൊട്ട് ഒരു മെക്കാനിക്ക് ആവണമെന്നാണ് ഇത്, മെക്കാനിക്കർ ആവണം. വീഡിയോസ് ഒക്കെ ചെയ്ത് എന്താ വേറെ റൂട്ടിലൊക്കെ അങ്ങ് പോയാൽ, നമ്മള് കുറച്ച് മീഡിയ റിലേറ്റഡ് അങ്ങനെ പോയാൽ, അപ്പൊ ഇത് വേണ്ട നോക്കോ? ഇല്ല ഇല്ല. അപ്പൊ പഠിച്ച് നമ്മൾ ഇതാവും എന്തായാലും രണ്ടും. നല്ല അടിപൊളി പ്ലാൻ. ലിജോക്ക് എന്താണ് പ്ലാൻ? അവന് ഇപ്പൊ പ്രേമിക്കണം, പെൺകുട്ടിയെ കിട്ടണം. ഇത് അങ്ങോട്ട് പറയാനുള്ള നാലഞ്ച് ലൈൻ ഉണ്ടോ? ലൈൻ അംബിഷന്റെ കാര്യം ചോദിക്കും അവരോട്. നാലഞ്ച് ലൈൻ ഉണ്ടോ? എനിക്ക് അങ്ങനെ അംബിഷൻ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് ഇതാ ഇപ്പൊ അവരെ ഞാൻ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. നീ ഭാവിയിൽ എന്തെങ്കിലും പഠിച്ച് അതിന്റെ പിറകെ പോണെങ്കി അങ്ങനെ
ഭയങ്കര പഠിത്തത്തിലൊക്കെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകുന്ന ആളാണോ? അങ്ങനെ തന്നെയാണ്. വീഡിയോ എടുക്കാൻ വരുമ്പോഴും കയ്യില് ബുക്ക് ഒക്കെ എന്റെ വരും. ആണോ? രണ്ടു മിനിറ്റ് ബ്രേക്ക് ചേട്ടാ പഠിക്കാൻ. ഷോർട്ട് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ാണ് ഞാൻ കൊറേ ന്യൂസിലൊക്കെ കേട്ടു സ്കൂളിൽ പോവാറില്ല. കാരണം വീടിന്റെ അടുത്താണ് സ്കൂൾ, അവിടെ പറയണ കേക്കാവിന്. എന്നിട്ട് എല്ലാരും പറയും ഷൂട്ട് ഉണ്ടത്, നമ്മൾ പറയും സ്കൂളിൽ പോവാൻ പറയും. സ്കൂളിൽ പോവാറില്ല. ഇല്ല, അതെന്താണോ? സ്കൂളിൽ പോവും, പിന്നെ വല്ലപ്പോഴും ഡോൺ ആണെങ്കിൽ അവര് സ്കൂളിൽ പോകില്ല. സ്കൂളിലെ ഡോൺ ആണെങ്കിൽ പോകില്ല, അറിയാം. ആഴ്ചയിൽ ഒരു ദിവസം പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വീട്ടിൽ വരും. ഇതാണ് പിള്ളേരെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് പെൺകുട്ടികൾക്ക് മാത്രം അതൊക്കെ കലിപ്പൊക്കെ. അർജുൻ റെഡ്ഡി സ്റ്റൈലാണ് സ്കൂളിൽ. ഓ, അർജുൻ റെഡ്ഡി ബൈക്കിൽ പോയി. അർജുൻ റെഡ്ഡി സ്റ്റൈല് വീണ്ടും മാറി. റാവൺ സിനിമയില്ല, റാവൺ ഇപ്പൊ അല്ല, ജയ ജയ അത് കിടക്കി ഇരിക്കുന്നത് സീരിയസ്. ഓർമ്മയുണ്ട് അത്. ശരി, അപ്പൊ അറ്റൻഡൻസ് എത്രയുണ്ട്? ആറ് മാസത്തെ ഒരിക്കൽ വീഴും. പറയുമ്പോഴേ ടീച്ചേഴ്സൊക്കെ ഇത് കേക്കൂലേ, അപ്പൊ അവർക്ക് മനസ്സിലാവൂലേ? അവര് കേട്ടിട്ട് കഴിഞ്ഞല്ലേ. കേൾക്കുമ്പോ അവർക്ക് തോന്നില്ലേ? അവർക്കറിയാം വീഡിയോസ് ഒക്കെ ചെയ്യണെന്നറിയാം. അറിയാം. അപ്പൊ അതിന്റെ കൺസിഡറേഷൻ ഒക്കെ ഉണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം ഫ്ലവേഴ്സിന്റെ ഷൂട്ടിന് വേണ്ടി സുബിൻ ദാസിനായിരുന്ന ഡയറക്ടർ ആ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിന്റെ. അപ്പൊ ഞാൻ സുബിൻ ദാസിനെ വിട്ട് അവിടെ നിന്ന് ഒരു ലെറ്റർ ഒക്കെ, ലീവ് ലെറ്റർ, എത്ര 17 ദിവസത്തെ ലീവ് ലെറ്റർ എഴുതി ടാർസനും കൊണ്ട് ഒപ്പിടിച്ച് കൊണ്ട് എഴുതി ഒപ്പിട്ട് തന്നു വിട്ട്. അവിടെ കൊണ്ട് പ്രിൻസിപ്പൽ ടീച്ചറിനെ എടുത്തപ്പോ വലിച്ചു അങ്ങനെ വലിച്ചു കയറി എടുത്ത് കാണു. ഞാൻ അതിനും മെഡിക്കൽ ലീവ് ഉണ്ടാക്കി. ഞാനിപ്പോ കറന്റ്ലി വീഡിയോ ഷൂട്ടിംഗ്, എഡിറ്റിംഗ് അതൊക്കെ തന്നെയാണ്. എന്താണ് ആകാശിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നതിന് ഒരു ഇതില്ല. ജസ്റ്റ് വന്നു, ചെയ്തു, ആക്സിഡന്റലി വന്നതാണ്. ഒരുമിച്ച് ഞാനും സന്ദീപാണ് നമ്മളെ 9 ക്ലാസ് തൊട്ട് അമ്മ 9 പരിചയപ്പെട്ടിരുന്നു. കറന്റ്ലി ഇങ്ങനെ വീഡിയോസ് ചെയ്തു, ഇങ്ങനെ വന്നതാണ്. പിന്നെ അപ്പൊ ഞാൻ ഇവരോട് ചായ കുടിക്കാൻ നമ്മളെ നോക്കുമ്പോ അങ്കശ് ഞാൻ രക്ഷപ്പെടും, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തോളാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ ഇടയ്ക്ക് അത് പറഞ്ഞില്ല, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ രക്ഷപ്പെടാം. പക്ഷെ അപ്പോഴത്തെ ഒരു സമാധാനത്തെ പറഞ്ഞതായിരുന്നു അവൻ. പക്ഷെ സംഭവിച്ചു, അന്ന് നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ, നമ്മളെ രക്ഷപ്പെടാം. പക്ഷെ അതുപോലെ പറ്റി ചെയ്യാൻ പറ്റിയത്. മോസ്റ്റ്ലി നിങ്ങളുടെ സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ ചെയ്യുന്ന ആരാ? സച്ചുവനാണോ? ഞാൻ ഓൾറെഡി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ ടാർസൻ അനീഷ് അവരുടെ അടുത്തെല്ലാം കൊണ്ടിടും. അങ്ങനെ ഇപ്പം നമ്മൾ നേരത്തെ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പൊ നമുക്ക് എല്ലാവരും അക്കൗണ്ട് ഒറ്റ വിളി ഇട്ടാൽ മതിയായിരുന്നു. അപ്പൊ ആ ഒരു ഇത് വന്നപ്പോ പിന്നെ റീച്ച് വരുന്നില്ല, അവിടെ നിന്ന് ഒരു ഗ്രോത്ത് വരുന്നില്ല. 3 അക്കൗണ്ട് ഒറ്റ വീഡിയോയിൽ വീണു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാം. അതാകുമ്പോൾ ഒരു ഒരാഴ്ചയിൽ 3 വീഡിയോ വീഴും. നമ്മൾ 3 ഫേസ് 3 അക്കൗണ്ടിൽ വീഴും. അപ്പൊ നമ്മൾ അക്കൗണ്ടിന് ഒരു ഗ്രോത്ത് കിട്ടുന്നു. അപ്പൊ എല്ലാവരും ഇൻഡിവിജ്വലാണ് ചെയ്യുന്നത്. അപ്പൊ കണ്ടന്റ് കൊണ്ടുവന്നിട്ട് ഇടും. ഞാൻ പിന്നെ കണ്ടന്റ് എഴുതി വയ്ക്കും. ചിലപ്പോൾ എല്ലാവർക്കും ഇടാണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിരിക്കാനായിട്ട് ഞാൻ കണ്ടന്റ് എഴുതി വയ്ക്കും. ചിലപ്പോൾ ചില സാധനങ്ങളാണെങ്കിൽ ടക്കന് കിട്ടുകയാണെങ്കിൽ എഴുതത്തില്ല, ഇനി മൈൻഡിലുണ്ട്, ഞാൻ എടുത്ത് പറയാം. അപ്പൊ പിന്നെ എഴുതി വെച്ചേക്കുന്നെങ്കിലും കുറച്ചും കൂടി നമ്മൾ ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ പുതിയ ഐഡിയകൾ കിട്ടും. ചിലപ്പോൾ ക്യാമറ എടുത്ത് വിളിച്ചിറങ്ങുമ്പോൾ അവിടെ ഈ ഡയലോഗ് ഇവിടെ അടിക്കാം ഇട്ട്. അപ്പൊ ഫുള്ള് ഈ സാധനം തന്നെയാണ് തല കിടന്ന് ഓടണത്. ഫുൾ ടൈം അപ്പം കണ്ടന്റ് ആലോചിച്ച് നടക്കുവാണ്. അത് കഴിഞ്ഞ ശേഷം അതില് ഇൻസ്റ്റാ കണ്ടന്റ് എടുത്തതിന് ശേഷം യൂട്യൂബിലെ വ്ളോഗിനുള്ള സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയായിരിക്കും, എന്തെങ്കിലും കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, എപ്പോഴും കണ്ടന്റിനെ കുറിച്ച്. കാരണം മടി പിടിച്ചാ പോയി എപ്പോഴും നമ്മൾ അതിന് വേണ്ടി. എല്ലാവർക്കും ചിലപ്പോ പണം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവര് ചെയ്യാൻ അങ്ങനെ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് ചിന്തിയെടുത്ത ഒരു ഒന്ന് രണ്ട് ഹിറ്റ് ആയ സംഭവം എന്തായിരുന്നു? വേഗം ലാഗ് ആയിട്ട് ഇറങ്ങുന്ന സംഭവം ഉണ്ട്, അത് റിയൽ ലൈഫിൽ നിന്ന് കിട്ടിയാണ്. പിന്നെ ഇപ്പൊ വന്ന് വണ്ടിയുടെ ഓരോ ബൈക്കിന്റെ പാർട്സിനെ ഒക്കെ പറ്റി പറയും. അപ്പൊ ഞാൻ തൂക്കും, അപ്പൊ ഞാൻ അത് കുറെ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബൈക്കിന്റെ കുറെ സംഭവങ്ങളെ പറ്റി അറിയില്ല. ഇപ്പൊ വന്നിന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ അത് തന്നെയാടാ അങ്ങനെയൊക്കെ. ഞാൻ ഇരുന്ന് അവിടെ ഇരുന്ന് അപ്പോഴേ നോക്കും, അതിനെ കണ്ടന്റ് ആക്കി അടിക്കും. അതൊരു കണ്ടന്റ് ആണ്. അരമലിന്റെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ? അരമലിന്റെ
ഡക്ക് ഡക്കല്ല അവനെ കിട്ടിയോണ്ട് ചെയ്തെന്നുള്ളൂ, അവന്റെ റിലേറ്റബിൾ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല, അല്ല ഉണ്ട് ഉണ്ട് ഒരു ആഡിൽ നമ്മൾ ചെയ്ത് അവന്റെ കലിപ്പൻ കൂട്ടത്തിൽ ഏറ്റവും എന്തെങ്കിലും കളിയാക്കലൊക്കെ കേൾക്കുന്ന ആരാ? എല്ലാരും കൂടെ വട്ടത്തിലിട്ട് ഞാൻ തന്നെ ആണോ എനിക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ കൊറേ വീഡിയോസ് ഇല്ലേ, അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ കൊറേ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെ ആയിരുന്നു. അതെന്താ നിങ്ങൾ രണ്ടൊരു നല്ലൊരു ഒരു സിങ്കിൾ ഒരു കെമിസ്ട്രി ഓൺ സ്ക്രീൻ അങ്ങനെയൊക്കെ തോന്നിയ സംഭവം പ്രൊമോഷനാണ്. അപ്പൊ ഓരോരുത്തർക്കും വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് എവിടെ അക്കൗണ്ടിൽ പേയ്മെന്റ് കുറവാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിനെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അവർ കൂടി വരുന്നത്. അപ്പൊ ഏകദേശം അപ്പൊ അവരുടെ ഒരു കോംബോ ഉള്ള അപ്പൊ ഞാൻ രണ്ടുമൂന്നെണ്ണം ഒക്കെ എല്ലാം ചെയ്തപ്പോഴത്തേക്ക് ഹിറ്റായ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ, അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അങ്ങനെ ഓക്കെ. അപ്പൊ അതിന്റെ ഐഡിയാസ് ഒക്കെ സച്ചു തന്നെ. ഞാൻ ഇവളുടെ അക്കൗണ്ടില് ഫുൾ അക്കൗണ്ട് പ്രൊമോഷൻസും എല്ലാം ചേട്ടൻ അറിയാ ലോകത്തിരിക്കുന്ന നമുക്ക് നമ്മളിടക്കൊക്കെ പോയിട്ട് മൂന്നേരം രണ്ടുനേരം ചായ കോഫി പാല് എല്ലാം കിട്ടും, അത് കുടിക്കും. അത് അതിനാണ് പ്രശ്നം. സാലറി എന്താ? ഫസ്റ്റ് സാലറി എന്താ? അപ്പൊ ഫസ്റ്റ് സാലറി വന്നിട്ട് എന്താണ് പരിപാടി? എന്ത് സാലറി തീരുന്ന ഒരു ഫുൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത് പോകുമ്പോഴേ എന്റെ ഏകദേശം ഫസ്റ്റ് സാലറി കിട്ടി കഴിഞ്ഞാൽ എന്ത് വേണം? ഇവിടെ സാധാരണ ഞാൻ ചോദിക്കും പറയാം, അയ്യോ വേണ്ട, അപ്പൊ നിർബന്ധിക്കണം. എവിടെ നിർബന്ധിക്കണം? എടി പറ പറ. ഞാൻ പറയും ഞാൻ അങ്ങനെ നിർബന്ധമൊന്നും കാണിക്കില്ല. ഞാൻ മെസ്സേജ് ഇന്നലെയാണ് വന്നത്, മെസ്സേജ് അയച്ചപ്പോ തന്നെ ടുക്കു 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 ടുക്ക് ഉടനെ നോക്കി വെക്കണം എന്തൊക്കെ വേണം എനിക്ക്, എന്തൊക്കെ വേണം ഞാൻ നോക്കി കൂട്ടി നോക്കിയപ്പോ 10,000, 11,000 ഓക്കെ, 10,000, 10,000 നീ 100, 500 വെച്ച് കൊടുത്താൽ പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ മെയിൻ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. പാവാലെ എല്ലാവർക്കും മേടിച്ചു കൊടുക്കണ്ടേ? എല്ലാവർക്കും ഒന്നും വാങ്ങി കൊടുക്കത്തില്ല. പുള്ളിക്കാരി 10,000 ചിലവാക്കുള്ളൂ, പക്ഷെ പുള്ളിക്കാരി 20,000 ചിലവാക്കും. ഞാൻ ഒരു കാര്യം പറയട്ടോ, എന്റെ വരുമാനം എന്ന് പറയണത് എന്താണ്, ഇച്ചിരിയാണ്. മീൻസ് അറിയാലോ നമ്മള് നോർമലി ഫ്രഷ് എന്ന് ഒരുപാട് ഒരുപാട് ഇച്ചിരി അല്ല, എന്നാലും അത്യാവശ്യം കിട്ടുന്ന കുഴപ്പമില്ല. പക്ഷെ സന്ധി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, കുറച്ചൊരു കൂടുതലാണ് ഇൻകം ലെവൽ എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇച്ചിരി എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും. പക്ഷെ എനിക്ക് ഞാൻ സമ്പാദിക്കുന്ന കുറച്ചിൽ നിന്ന് ഒരു ഇച്ചിരി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ പൈസ ആയാലും അതൊരു വലിയ എമൗണ്ട് ആണല്ലോ. എന്നെ സംബന്ധിച്ചത് വലിയ എമൗണ്ട് തന്നെ. അപ്പൊ ഞാൻ ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിട്ടെ, ഇപ്പം വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ എങ്ങനെ ക്ലാഷ് ആവുന്നുണ്ടോ വർക്ക് ലൈഫ്? എനിക്ക് നൈറ്റ് ആണ്, ഈവനിങ് 6 to 3:30 ആണ്. അപ്പം ഞാൻ ഒരു 4:30 വീടെത്തും, 5 മണിയാകുമ്പോ ഉറങ്ങും. ഒരു 11:30 ഞാൻ എണീക്കുന്നതല്ല, വിളിക്കും ഇങ്ങനെ കിടന്ന് ചായ ചായ എന്ന് പറഞ്ഞു വിളിക്കും. ഒരു സമ്മതിക്കില്ല. ഞാൻ 6-5 മണിക്ക് വരുന്ന, ഞാൻ ഏതായാലും നമ്മള് ക്ഷീണം കാണുമല്ലോ. 2 മണിക്ക് എടുക്കുന്നതിന് വീട്ടിൽ എന്നെ 11:30 വിളിക്കും. 5 മണിയാകുമ്പോഴത്തെ റെഡിയാവും. പക്ഷെ എനിക്ക് നൈറ്റ് ആകുമ്പോ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ സമയം കിട്ടും. മോർണിംഗ് ആണെങ്കിൽ എനിക്ക് മോർണിംഗ് ഒട്ടും പറ്റത്തില്ല, കാരണം ഉറക്കം കിട്ടത്തില്ല. ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വീട്ടിൽ കാണുമല്ലോ എപ്പോഴും.
ഞാൻ വീഡിയോ ഷൂട്ട് ചിലപ്പോ ക്രിക്കറ്റിലേക്ക് അങ്ങനെയൊക്കെ പോകും. പ്രത്യേകിച്ച് ഒരു ഈവനിങ് ടു നൈറ്റ് ഒട്ടും കാണത്തില്ല. അപ്പൊ പിന്നെ ഞാൻ ഉള്ളതില്ലാത്ത കണക്കാം. കാരണം വീട്ടിൽ വേറെ അച്ഛനും ജോലി, അപ്പൊ ഞാൻ പറഞ്ഞു ജോലിക്ക് ട്രൈ. ഞാൻ ഏകദേശം ഒരു 1 ഇയറോളം മാരേജ് കഴിഞ്ഞിട്ട് നമ്മള് ഒറ്റയ്ക്ക് നിന്നായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് എക്സ്പീരിയൻസും കൂടി ആവുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവളെ ഒരു സ്പേസും കിട്ടും. വെറുതെ നിന്ന് മൈൻഡ് ഒക്കെ ഒരു ഇതാ. അപ്പൊ അതാണ് ജോലിക്ക് അങ്ങനെ ഒന്നല്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോകും, ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തു പോകും. അപ്പൊ ആ ഫുഡ് കഴിക്കത്തില്ല, പുറത്തുനിന്ന് കഴിക്കുമ്പോ എനിക്ക് വിഷമാവൂലേ. അതിന് ഞാൻ യൂട്യൂബ്, എന്റെ യൂട്യൂബിലെ ഷോർട്സ് എടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം മാഗി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു, ഒരു പ്രാവശ്യം സാലഡ് ഉണ്ടാക്കി തന്നു, ഒരു ദിവസം ചായ ഇട്ടെന്ന്. എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ചായ കുടിച്ചിട്ടില്ല. പച്ച വെള്ളത്തില് പഞ്ചസാര ഓവറായിട്ട് കലക്കി ഒരു ഷുഗർ പനിയും പോലെ ഇരിക്കുന്ന സംഭവം കൊടുക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കും. കൊളുകട്ട ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ പരീക്ഷിച്ചിട്ട് വിളിക്കും എല്ലാവരും. ഞാൻ അതൊന്നും അല്ല ചേട്ടൻ, കറക്റ്റ് പക്ക ഫ്രൈഡ് റൈസ് മാത്രമേ എനിക്ക്. ഫ്രൈഡ് റൈസ് ഇനി വരെ താല്പര്യമില്ല. അപ്പൊ ഞാൻ നമുക്ക് പുതിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ ആ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ തന്നെ വേണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കുമ്പോ അയ്യോ എപ്പോഴും അല്ല, എനിക്കൊന്ന് മേഘ സീരിയസ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾ സീരിയസ് എടുക്കാഞ്ഞിട്ട് ഇപ്പൊ ഇവരൊക്കെ വീഡിയോസ് ചെയ്യാൻ വിളിക്കുമ്പോഴേ, ആരോമലിനെയും ബിജോനൊക്കെ, ഇവരുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാ സപ്പോർട്ടീവാണെന്നല്ല, നമ്മളെ കൂടെ ആണെന്ന് പറയുമ്പോ കുഴപ്പമില്ല. അവന്റെ അമ്മയായാലും ലേറ്റ് ആവുമ്പോ വിളിക്കും, അവിടെ നമ്മളവിടെ ഉണ്ടെന്ന് പറയാൻ കുഴപ്പമില്ല. ഇടയ്ക്ക് കിട്ടൂലായിരുന്നു ഫോണില്, എന്റെ ഫോണില്ല, അടിച്ചു പോയി. അപ്പൊ എന്റെ അമ്മേനെ വിളിക്കണം. ആന്റി അവിടെ അമ്മൂമ്മേരെ വീട്ടിലാണ് മോനെ. ഞാൻ പറയാം, ആന്റി ഒരു വീഡിയോ എടുക്കണം നാളെ വിളിച്ചിട്ട് പറഞ്ഞേ എന്ന് പറഞ്ഞു. ഞാൻ അവരെ അവന്റെ അമ്മ എന്നെ പറഞ്ഞു വിടുന്നവനൊക്കെ. ഞാൻ സത്യം പറഞ്ഞ ഈ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ സംസാരിച്ചോണ്ടിരുന്നത്. പക്ഷെ മൈക്ക് ഇങ്ങോട്ട് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഡീസന്റ് കാര്യം ചെയ്യാം. ഞാൻ ഒരു ഒരു ടാസ്ക് തരാം. ഞാൻ ഒരു ഡയലോഗ് പറയും, നീ അത് നിന്റെ രീതി പറഞ്ഞാൽ മതി, നീ വേറെ ഇമിറ്റേറ്റ് ഒന്നും വേണ്ട. ഇത് കേട്ടിട്ടുണ്ടോ ഈ ഫേമസ് ഡയലോഗ്? ഓക്കെ, നേരാ തിരുമേനി. അല്ല, ആ രണ്ടു ലൈനേ ഉള്ളൂ. നേരെ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. ഓ, ഇത് പറ്റൂല. നേരെ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു, മരവെട്ടക്കാരനായിരുന്നു എന്റെ അപ്പൻ. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. ചുമ്മാ ഇരുന്ന് തങ്കടിക്കല്ലി, അത് ഏക്കൂല. അവള കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ല, ചുമ്മാ കഴിഞ്ഞ ആഴ്ചയല്ല, പക്ഷെ പുള്ളിക്കാരന് കണ്ണാടി ഒന്നും കിട്ടിയില്ല. ഒരുപാട് ഫുള്ള് ചുബിന്റെ അർസനായിരുന്നു കണ്ണാടി. ഇനി ഡയലോഗ് ബിജോ എന്ന് പറഞ്ഞു. നേരെ തിരുമേനി, ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. അയ്യോ, എനിക്ക് ആ മാനർസ് ഒന്നും വരത്തില്ല. ആ അങ്ങനെ പറയാം. നേരെ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ.
നേരെ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. ഏതെങ്കിലും ആവട്ടെ, ഒരു മരം അല്ലേ, ക്യാമറയുടെ വീഡിയോ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കുറച്ച് നാൾ ഇടയ്ക്ക് റീൽസിലൊക്കെ വരും. ഈ ഇടയ്ക്ക് ഒരു വന്നായിരുന്നല്ലോ, പറ്റൂല ഞാൻ പറയാ, പറ്റൂല നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ കണ്ടിട്ട് അടിപൊളിയാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരാള് വേറെ? രോഹിത് കുറച്ച് ആൾക്കാരുണ്ട് ക്രിയേറ്റീവ് ആയിട്ട്. ഞാൻ നോക്കും, ഞാൻ കാരണം നമ്മളീ ഒരു ഫീൽഡല്ല, അപ്പം പുതിയ ട്രെൻഡ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ രീതി എങ്ങനെയാണ്, കാരണം നമ്മൾ ഔട്ട് ആവാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. എനിക്ക് ഈ വേറെ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യാത്ത ആരെങ്കിലും, കുറച്ച് വലിയ ആൾക്കാർ അങ്ങനെ ആരായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ആൾക്കാരായാലും ഒരു നല്ലൊരു കോമന്റ് പറഞ്ഞത് ഭയങ്കര ഹാപ്പിനെസ് തോന്നിയ ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞ നമ്മള് വീഡിയോസ് ഷൂട്ട് ചെയ്ത് മറ്റേ എവർ ട്രൈഡ് എവർ ഫെയിൽ ബിജോയിനെ വെച്ചാണ്, അന്ന് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമ്മൾ മൂന്നുപേരായിട്ട് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ മൂന്നുപേരേ ഉള്ളൂ. അപ്പൊ ആ വീഡിയോക്ക് ഞാൻ പറഞ്ഞ നമ്മൾ അബു സലിം വന്ന് കമന്റ് ഇട്ട്, അത് ഭയങ്കര കോമഡി ആക്കി, അത് ദിവസം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഈ സാധനം ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എവർ ട്രൈഡ് വിജയ്ക്ക് 10 മാർക്ക്, എവർ ഫെയിൽ അങ്ങനെ ചുമ്മാ പറയണം. അപ്പൊ ഞാൻ ചാകശേ ചെയ്ത് നോക്കിയല്ലടാ, വർക്കൗട്ടാവോ അത് 10K ആവണം, അക്കൗണ്ട് 10K ആവണം. ആ ഒരു വീഡിയോയിൽ നമ്മള് റീച്ചായി. പിന്നെയാണ് വീടിന്റെ അടുത്ത് സ്റ്റുഡിയോയില് നമ്മള് ഡ്രസ് എടുക്കാൻ പോയപ്പോ രണ്ടു മൂന്നു പേര് വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ എല്ലാരും അറിഞ്ഞല്ലേ, ഞാൻ ഇതിനു മുമ്പ് നമ്മള് റയാൻ ഫിലിംസ് എന്ന് പറഞ്ഞ, ഇപ്പൊ ലെറ്റ്സ് ഗോ വിത്ത് അലക്സ് എന്ന് പറഞ്ഞിട്ട് സഞ്ചാരത്തിന്റെ സൗണ്ടിൽ കാനഡയിൽ നിന്ന് ചെയ്യുന്ന അതിന്റെ ചേട്ടനാണ്. അപ്പൊ പുള്ളിയുടെ റയാൻ ഫിലിംസ് എന്ന് പറഞ്ഞ സാധനത്തിലാണ് ഈ ടിക്ടോക്ക് എല്ലാം പോയതിന് ശേഷം നമ്മൾ പിന്നെ ഒരുമിച്ചാണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളി കാനഡയിൽ പോലുള്ള തിരക്കും കാര്യങ്ങളും വന്നപ്പോഴാണ് ഞാൻ പിന്നെ അറിയാം, ഞാൻ ഫസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ ചേട്ടന്റെ ചാനലിലാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലോട്ട് വന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന് നല്ലൊരു പങ്ക് ചേട്ടനുണ്ട്, ചേട്ടൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കഴിഞ്ഞ എന്റെ അങ്ങയാഴ്ച നമ്മള് എറണാകുളത്ത് ഒരു കൊച്ചു ചേർക്ക് ഓടിക്കൊണ്ടു വന്നിട്ട് അവൻ എന്ത് പറയണോന്ന് അറിയില്ല, ചേട്ടാ ഞാൻ ഇവന്റെ കണ്ട കരയും ഇപ്പൊ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഒരു കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് ചേട്ടാ ഞാൻ കട്ട ഫാനാണ്, അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇവര് കാണുമല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ പ്രായമൊന്നുമില്ല, കുറെ ചേട്ടന്മാരും. അപ്പൊ ഇനി നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? ഞാൻ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റുഡിയോ ചെയ്താൽ കൊള്ളാന്നുണ്ട്. സ്റ്റുഡിയോ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ എന്റെ ചാനലിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോ ചെയ്യണം. കാരണം എന്റെ കൂടുതലും യൂട്യൂബ് കണ്ടന്റ് വീഡിയോസ് ആണ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ വ്ളോഗിംഗ് നമ്മൾ പിന്നീടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ എന്റെ സത്യം പറഞ്ഞാൽ എന്റെ റൂമില് ഇവൻ ബാത്റൂമിലാണ് ഇരുന്നാണ് ക്യാമറ വയ്ക്കുന്നത്. സ്പേസിൽ എന്റെ റൂമും എന്റെ വീടും ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ്, എല്ലാം കഞ്ചസ്റ്റഡ് ആണ്. അപ്പോ അടുത്ത് പറഞ്ഞാൽ വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ചെയ്യണം, സ്റ്റുഡിയോ ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ ആ ഒരു ചെയ്യുമ്പോൾ ആ ഒരു പ്രീമിയം ആ ഒരു ലെവല് വരും, പോളി മാണിയൊക്കെ ചെയ്യുന്ന ഓക്കെ ആ ഒരു ലെവല് സാധനം വരും. അപ്പൊ ഞാൻ പല നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് കണക്ക് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് അപ്പ് അറിയത്തില്ല, ക്യാമറ ഒന്നും വന്ന സമയത്ത് ഒന്നും അറിയത്തില്ല. ഒരു ക്യാമറ മേടിച്ചു നമ്മൾ, കാരണം ഞാൻ പണ്ട് കൂട്ടുകാരന്മാരുടെ ക്യാമറ ചോദിച്ചിട്ടുണ്ട്, ആരും തന്നിട്ടൊന്നുമില്ല. അപ്പൊ ആ സമയമൊക്കെ നമുക്ക് അതിൽ കൂടെ കൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ രണ്ട് ഫോട്ടോ നമുക്ക് കൂടി എടുത്തു തരും. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ബോയ് ഒക്കെ ആയിട്ട് പോകും അങ്ങനെ. അപ്പൊ ആ രണ്ട് ഫോട്ടോ ഒക്കെ ഇട്ട് അപ്പൊ അവന്റെ കൂടെ ഇരുന്ന് അപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കും. അപ്പൊ അങ്ങനെ ക്യാമറ എടുത്ത സമയത്ത് നമ്മൾ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് മാക്കെടുത്ത സമയത്ത് എഡിറ്റിംഗ് ആറിനോടാ അവൻ കുത്തി ഇരുന്ന് ഓരോ കാര്യങ്ങൾ കണ്ട് പഠിച്ച് അപ്പൊ അവന്റേതായിട്ടുള്ള ഇത് സ്കില്ല് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത്യാവശ്യം എഡിറ്റ് ചെയ്യും. വീഡിയോ കാര്യങ്ങളെല്ലാം നല്ലൊരു എല്ലാ സാധനവും ഒക്കെ അതെ അതെ പുള്ളി ഈ പുള്ളി നമ്മളോട് ഇല്ലായിരുന്നു. ഫേസ്ബുക്കില് അപ്പൊ അല്പം റീച്ച് ആയിട്ടിരുന്നപ്പം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും, ഇൻസ്റ്റയിലായിരുന്നാലും നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം
ശരിയാണ്. കാരണം ഇവൻ എന്ന് പറഞ്ഞ ഒരാളില്ലാന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ ഇവിടെ ഇല്ല. നമ്മളെപ്പോ വീഡിയോ ചെയ്യാൻ വിളിച്ചാലും നമുക്ക് വേണ്ടി ഫുൾ അവൈലബിൾ ആണ്. ചില സമയത്ത് നമുക്ക് സെൽഫ് ഡൗട്ട് പോലെ ഉണ്ടാവില്ല, ഇപ്പം കൊറേ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ വീഡിയോസ് ചെയ്യണം, കണ്ടന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ മടി, ചമ്മല്, ഫ്രണ്ട്സ് എന്ത് പറയോ, ആൾക്കാരെന്ത് പറയോ, നമ്മള് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സെൽഫ് തോട്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാര് അവരോട് നിങ്ങൾ എന്തായിരിക്കും പറയാം? അല്ല, നമ്മളിപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളുടെ ഒരു ചിന്താഗതിയാണ് ആൾക്കാർ എന്ത് വിചാരിക്കും, അത് നമ്മൾ ആദ്യം കളയാം. അവരാരും നമുക്ക് എന്ത് വന്നാലും ഒന്നും തരാനും പോകില്ല, ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക, ഒറ്റ ആ ഒരൊറ്റ മൈൻഡ് സെറ്റാക്കുക. ഇന്ന് നമ്മൾ നോക്കി ചിരിക്കുന്നവനും അല്ലെ കളിയാക്കുന്ന ആളെ നമുക്ക് വേണ്ടി കൈയടിക്കും. അവരത് വരുമ്പോ ലൈഫിൽ ഉറപ്പാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഡൗൺ ആയി പോകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും മോട്ടിവേഷൻ സാധനങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് എതിർനീ ചെല്ലൽ സോങ് ആണ്. അത് എപ്പോഴും ഞാൻ എന്തൊരു സാധനം അച്ചീവ് ചെയ്താലും ആ സോങ് ആണ് ഞാൻ അവിടെ ഇടുന്നത്. ഞാൻ കാറ് മേടിച്ചപ്പോൾ ഫസ്റ്റ് അതിലിട്ട സോങ് ആണ് എതിർനീ ചെല്ലടി. അപ്പൊ നല്ല സാധനമാണ്. എനിക്ക് എപ്പോഴും ഞാൻ അത് ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയം അത് കേൾക്കും. ഒരു പവറാണ് ആ ഒരു. ഇപ്പം ഒരു ഫാക്ടറി ഞാൻ നോട്ടീസ് ചെയ്യുന്ന വെച്ചാൽ, നമ്മളിപ്പം പി എസ് സി റിലേറ്റഡ് ഒരു ഭയങ്കര ഒരു സമരമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിലിടയ്ക്ക് സച്ചിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു പ്രതിഷേധമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കത് ഇപ്പൊ അവരാ സമരം റാപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ബിക്കോസ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ ലിസ്റ്റിന്റെ കാലാവധി ഉള്ളൂ, അത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവും. അപ്പൊ ഞാൻ അന്നും അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സമരം കൊണ്ട് നമ്മൾ ഒന്നും നേടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്രയൊക്കെ സമരം ചെയ്താലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അത് അവിടെ പണമുള്ളവനെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവൻ അതൊരു വെറും പുല്ല് വരെയാണ്. ഒരു മന്ത്രി അടുത്ത് പോയി ചോദിച്ചാൽ പറഞ്ഞു മീൻ കച്ചവടം ചെയ്യാനാണ് പറഞ്ഞു. ഒരാൾ പോയി ഇത് കാര്യം പറഞ്ഞപ്പോൾ മീൻ കച്ചവടം ചെയ്യാനാണ് പറഞ്ഞു അവരടുത്ത്. അപ്പോ നമ്മൾക്ക് അന്ന് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ ഒരു ഡൊണേഷനും കൊടുത്ത് ഇറങ്ങുന്ന സമയത്താണ് അവരൊന്ന് ഈ ഒരു കാര്യം ചോദിച്ചത്. അപ്പോ ആ ഒരു സമയത്തിൽ പിന്നെ അതിൽ കുറെ സത്യങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കത് നെഗറ്റീവ് വന്നില്ല. സാധാരണ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം സംസാരിക്കുമ്പോൾ അതിൽ ഒരുപാട് നമുക്ക് നെഗറ്റീവ് വരും. അപ്പൊ ആദ്യത്തിന് അത് എല്ലാവരും സപ്പോർട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ ഒന്നും ഇല്ല. ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അത് പിന്നെ വിട്ടു. നമ്മളിപ്പോ നമ്മളെ കാര്യം നോക്കി നമ്മൾ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാര് ശരിക്കും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഒരുപാട് അതായത് ലാസ്റ്റ് ചാൻസ് ഉള്ള എത്ര ആൾക്കാരുണ്ട്. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എത്ര കുടുംബങ്ങളാണോ ജോലി, അതെ അതെ. കാരണം പോലീസ് ജോലി ആംബുലൻസ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഫിസിക്കൽ ഉണ്ട്, ഇതുണ്ട്. അപ്പോ ഈ പോരാത്തിന് പി എസ് സിയുടെ ചരിത്രത്തിൽ രണ്ട് എക്സാം വന്നത് ഈ ഒരു പോലീസിന്റെ ഇതാണ്. അത് കഴിഞ്ഞ് 4-5 വർഷത്തെ ഇതിനിടക്കെയാണ് വേക്കൻസി ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവര് ഇത്രയും ആൾക്കാർ, അതായത് രണ്ട് എക്സാം ഇട്ടതെന്ന് പറഞ്ഞാൽ സക്കീർ സാർ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റിലുള്ള ആൾക്കാരെ മാത്രം മതി, അത്ര എഫിഷ്യന്റ്. അങ്ങനെയാണ് 13,000 പേരെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ 13,000-ൽ ഒരു പകുതി കൂടുതൽ എടുക്കണ്ടേ? അപ്പൊ അതുപോലും എടുക്കാതെ ഇത്രയും കളഞ്ഞത് ഒരു തെറ്റ് തന്നെയാണ്. അപ്പൊ അത് ഒരു കഷ്ടപ്പെട്ട് പഠിക്കുമ്പോ അത് മനസ്സിലാവുള്ളൂ. അത് ഒരു കുറെ ആൾക്കാരുടെ ഫാമിലിയൊക്കെ ഒന്ന് കരയണമെന്ന് നമുക്കൊരു വിഷമം തോന്നും. അത് ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ അത് അങ്ങനെ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് നല്ലൊരു അറിവ് വേണം. കാരണം എനിക്കിത് ഓൾറെഡി ഇനി പി എസ് സിയെ പറ്റി അറിയാം, എനിക്ക് ബാക്കി എല്ലാ കാര്യത്തിനെ കുറിച്ചൊന്നും എനിക്കറിയാം. ഈ ഒരു സാധനത്തിനെ കുറിച്ച് എനിക്ക് ഞാൻ ലിസ്റ്റിലുണ്ട്, എനിക്കതിനെ പറ്റി കാര്യങ്ങൾ അറിയാന്നുള്ളതുകൊണ്ട് മാത്രം. ബാക്കി ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അല്ലെ അതിനെ കുറിച്ച് നമ്മള് പഠിക്കണം. അതൊക്കെ സംസാരിച്ച അഖിൽമാരാറ്, പിന്നെ അതുപോലെ മൻസൂർ അലി സാറ്, അവരൊന്നും കിട്ടും നല്ലപോലെ അവിടെ പ്രസംഗിച്ചായിരുന്നു. നമുക്കൊരു രോമാഞ്ചം എണീക്കുക സാധനം, അവരെ കടിപൊളിയായിട്ട് ഒന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. വേറെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. പിന്നെ പലരും ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് പലരും വരും പോവും, അത് തന്നെയായിരുന്നു അന്നത്തെ കാര്യം. അവരുടെ ഒരു പങ്ക് കൂടി അവർ വെക്കും. എല്ലാത്തിനും ഒരു മറുപടി കിട്ടുന്ന ടൈം വരും. അത്ര തന്നെ. എന്തായാലും അങ്ങനെയും കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നടന്നിട്ടുണ്ട്. സോ ഇനിയും ഒരുപാട് എന്താ പറയാ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടാനും പറ്റട്ടെ, നല്ല നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റട്ടെ. അപ്പം ഇനി അങ്ങോട്ട് അടിപൊളിയാവട്ടെ. ആരോപോലൊക്കെ ഇനി സെലിബ്രിറ്റി വേറെ ലെവലിലൊക്കെ ബിഗ് സ്ക്രീനിലാണ്. അതാ നീ അങ്ങനെ ആക്ടറൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഒക്കെ തരണം കേട്ടോ. തരൂ ും
സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നീ ഒരു നിന്റെ ഏജിലുള്ള ഇപ്പൊ 10th 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേര് ഇങ്ങനെ ആലോചിക്കുവാണ്, ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒന്നും പറ്റുന്നില്ലല്ലോ, അല്ലെ എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമിനൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊക്കെ നീ എന്തൊരു മോട്ടിവേഷൻ കൊടുക്കുക? വിഷമിച്ചോണ്ടിരിക്കണെങ്കിൽ വിഷമിച്ചോണ്ടിരിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ ആ വിഷമം മാറ്റി വെച്ചിട്ട് നമ്മൾ കയറി വരിക. അങ്ങനെ പറയുള്ളൂ അല്ലെ. ഇപ്പൊ ഒന്നര ലക്ഷം രൂപ ഞാൻ വിൽക്കും മുടി വളർത്തി വെച്ചു ഇച്ചിരി കൂടുതലാ സംസാരം സംസാരിക്കട്ടെ. അപ്പൊ ആധികാരികമായിട്ട് സംസാരിക്കും. ഞാനും ആദ്യം വിചാരിച്ചതല്ല ഇത്രയും വളരുമെന്നുള്ളത്. എന്റെ അക്കൗണ്ടിൽ 1000 ഫോളോവേഴ്സ് ആയപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ വരുമെന്ന്. പിന്നെ ബാക്കിയുള്ള ഫോളോവേഴ്സിന് തന്നെ കാരണം ദോ ഇരിക്കുന്ന ആളാണ്. ഇപ്പൊ 15K എങ്ങനെ വീഡിയോ ഇട്ട് എങ്ങനെ റീച്ച് ആവും, അങ്ങനെ ആ ഒരു അൽഗോറിതം സെറ്റ് ചെയ്തതെല്ലാം ആകർഷണനാണ്. നിങ്ങൾ അനിയനും ചേട്ടനാന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാർ കുറെ പേരുണ്ട്. എല്ലാരും ചോദിക്കണത് ബിജുവരാനിയനല്ലേ, ബിജുവരാനിയനല്ലേന്നാണ്. പറയും ചേട്ടനെ കൊണ്ടുവന്നില്ലേ, പറയും ഞാൻ കൊണ്ടുവന്നില്ലെന്ന് പറയും ചെയ്യും. അനിയ ഉണ്ടായിരുന്നെങ്കിൽ ഇവ എന്നും ഹോസ്പിറ്റലിൽ ഇവന് കൂട്ടിരിക്കേണ്ടി വന്നു. ഇവൻ വണ്ടിയിൽ നിന്ന് വീഴും എഴുന്നേക്കും. ഇവൻ ട്വിൻസാണ്, ഇവനൊരു അനിയത്തിയുണ്ട്. വണ്ണം വെച്ച് മുടി വളർത്തി അവളെ പോലെയാണ്. പാവമാണ് മേഘചേച്ചി, പുള്ളിക്കാരന്റെ കഷ്ടകാലവും. സോറി ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്, പുള്ളിക്കാരന്റെ ഭാഗ്യമാണ്. എന്തായാലും അടിപൊളി, ഇങ്ങനെ തന്നെ നിങ്ങൾ ഇത്രയും ഫൺ ആയിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യുവർ ഫ്യൂച്ചേഴ്സ്. താങ്ക് യു. അപ്പോ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഐ ആം സൂപ്പർ ഹീറോ ആരോമൽ, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ.